അനുദിനം ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ഇന്ന് ഇടുക്കി എം എൽ എ എസ് രാജേന്ദ്രൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് ഒരു പരാതി നൽകുകയുണ്ടായി. ആ പരാതി ദേവികുളം സബ് കളക്ടർ രേണുരാജ് IAS തനിക്കെതിരെ മോശമായി പെരുമാറി, തന്നെ ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ താനെന്നും തൻ്റെയെന്നൊക്കെ വിളിച്ച് അനാദരവോടുകൂടി സംസാരിച്ചു, മോശപ്പെട്ട രീതിയിലായിരുന്നു. ഒരു ജനപ്രതിനിധിയോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത്. അതുകൊണ്ട് തനിക്കുള്ള പ്രത്യേക അവകാശം അനുസരിച്ച് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ പരാതിയാണ് എസ് രാജേന്ദ്രൻ നൽകിയത്. എസ് രാജേന്ദ്രൻ്റെ ഈ പരാതി സ്പീക്കർ സ്വീകരിച്ചുകാണും. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരായ നിയമങ്ങളും നടപടികളുമുണ്ട്, ജനപ്രതിനിധികൾക്ക് ജനപ്രതിനിധികളുടേതായ രീതികളുണ്ട്. രണ്ടും ശരിയാണ്. പക്ഷേ പുതിയ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഏതുതരം ഉദ്യോഗസ്ഥർക്കായാലും അവർക്ക് സർക്കാരിൻ്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചേ പറ്റും. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം മൂന്നാർ പഞ്ചായത്ത് തന്നെ നിയമം പാലിക്കേണ്ട മൂന്നാർ പഞ്ചായത്ത് തന്നെ നിയമലംഘനത്തിലൂടെ അവർ കെട്ടിടം നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. മുതിരപ്പുഴയാറിൽ നിന്ന് 50 മീറ്റർ കഴിഞ്ഞു വേണം ഈ ഒരു കെട്ടിട നിർമ്മാണം. ഏത് നമുക്കറിയാം, ഈ നിയമമുണ്ട്, ഒരു നദിയിൽ നിന്ന് എത്ര മീറ്റർ കഴിഞ്ഞിട്ട് മാത്രമേ നിർമ്മാണം പാടുള്ളൂ, അല്ലാത്തത് അനധികൃതമാണ്. അപ്പോൾ പഞ്ചായത്ത് തന്നെ സ്വയം ഈ പറഞ്ഞ നിയമം ലംഘിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിനെതിരെ പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ പരാതിക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ. അവരത് സ്റ്റോപ്പ് മെമ്മോ നൽകി. ആ സ്റ്റോപ്പ് മെമ്മോ നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥയെ വിളിച്ച് അവരെ അവരോട് മോശമായി പെരുമാറിയത് MLA ആണെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തെ ആ യുവതിയെക്കുറിച്ച്, വിദ്യാസമ്പന്നയായ യുവതിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ IAS ഓഫീസർമാർക്ക് വിവരമില്ല എന്നുള്ള മട്ടിലൊക്കെ ആണ് എസ് രാജേന്ദ്രൻ MLA ജനപ്രതിനിധികളിൽ. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ആളുകളെ അവരോട് മോശമായി പെരുമാറുന്നില്ല, ഒരു പക്വതയില്ലാത്ത പെരുമാറ്റമാണ്, അല്ലെങ്കിൽ എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാ എന്നുള്ള തിരിച്ചറിവില്ലാത്ത രീതിയിലാണ്. ജനപ്രതിനിധിയായാൽ എന്തും പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യം, അത് ശരിയല്ല. ജനപ്രതിനിധികൾക്ക് സ്വാഭാവികമായും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടി വരും. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് നിയമം പാലിച്ചല്ലേ പറ്റുള്ളൂ. ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ഉദ്യോഗസ്ഥരെ വെച്ചേക്കുന്നത്. അവർ നിയമം ലംഘിച്ചാൽ അവർക്കൊരു നടപടിയെടുക്കാമല്ലോ. അപ്പം നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ നടപടി സ്വാതന്ത്ര്യം IAS ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സ്, സാധാരണ റവന്യൂ ഉദ്യോഗസ്ഥന് പോലും ആ അവകാശമുള്ളതാണ്. അപ്പോൾ ആ അവകാശത്തിനെതിരെ അപ്പം ഈ ഉദ്യോഗസ്ഥ നടപടിയെടുത്തതാണോ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്? അല്ലെങ്കിൽ അവർ നടപടിയെടുക്കാതെ ഇത് കണ്ണടച്ചു കൊടുക്കണമായിരുന്നു? ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ഈ ഇടതുപക്ഷ MLA എന്നുള്ള നിലയിൽ എസ് രാജേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറ്റ് പല പാർട്ടികളിൽ നിന്ന് ഉള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ അവരുടെ വിവരമല്ലേ. പക്ഷേ ഇടതുപക്ഷ MLA ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല. ഈ MLA ഈ പരാതി കൊടുത്തപ്പോൾ തന്നെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നിയമസഭയിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ അവരുടെ നിയമത്തിൻ്റെ വഴി മാത്രമേ നോക്കിയുള്ളൂ. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അതാണ്. ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ സബ് കളക്ടർ യാതൊരു തരത്തിൽ വഴിവിട്ടും പെരുമാറിയിട്ടില്ല. മാത്രമല്ല, അവർ ആ നിയമം പാലിക്കാൻ വേണ്ടി വളരെ നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുകയും ശക്തമായ നിലയിൽ ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്ക് ദേഷ്യം വരും. ജനപ്രതിനിധി ദേഷ്യം വരുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും വിളിച്ച് പറയും. അവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ താനെന്നും തൻ്റെയെന്നും ഒക്കെ ചിലപ്പം പറയേണ്ടി വരും. അപ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയോടുള്ള പെരുമാറ്റമാണ് വാസ്തവത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും തമ്മിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് ഇവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാം, ഈ ചെറിയ വരുന്ന ആവേശത്തോടു കൂടി നിയമം പാലിക്കാൻ നിയമമെല്ലാം പഠിച്ച് ആവേശത്തോടെ വരുന്ന നിയമം നടപ്പാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ മുളയിലെ തന്നെ അവരെ ഈ രീതിയിൽ അവരെ പേടിപ്പിക്കുകയും അവരെ വിരട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വാസ്തവത്തിൽ നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ബ്യൂറോക്രസിയുടെ സംശുദ്ധിക്കും അവരുടെ സുതാര്യതയ്ക്കും ഒക്കെ എതിരായി വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.